ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ സബ്ജക്ട് മാത്സ് ആണ്. നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. ഡ്രോ ദ ട്രയാങ്കിൾ ഷോൺ ബിലോ ഇൻ യുവർ നോട്ട്ബുക്ക്. നമുക്ക് എ ബി സി എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് നോട്ട്ബുക്കിൽ ആദ്യം തന്നെ വരയ്ക്കുക. എ ബി 7 സെന്റിമീറ്റർ കറക്റ്റ് മെഷർമെന്റ് എടുത്തിട്ട് വരയ്ക്കുക. എയിൽ നിന്ന് പ്രൊട്രാക്ടർ വെച്ചിട്ട് പ്രൊട്രാക്ടറിൽ നമ്മൾ എന്തെടുക്കണം, 60 ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്യുക. അതിനുശേഷം കോമ്പസിൽ 5 സെന്റിമീറ്റർ എടുത്തിട്ട് ആർക്ക് കട്ട് ചെയ്തിട്ട് കറക്റ്റ് മെഷർമെന്റ് എടുക്കാം. അപ്പോൾ 7 സെന്റിമീറ്റർ ഇവിടെ എയിൽ നിന്ന് 60 ഡിഗ്രി എടുത്തു, പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് 60 ഡിഗ്രി എടുത്തു, പിന്നെ 5 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു, ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തു. ഇനി എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ഇതേ ഏരിയയിലുള്ള ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡ്രോ ട്രയാങ്കിൾ എ ബി പി ബി സി ക്യൂ ആൻഡ് സി എ ആർ ഓഫ് ദി സെയിം ഏരിയ വിത്ത് മെഷർമെന്റ്സ് ഗിവൺ ബിലോ. ആംഗിൾ ബി എ പി ഈക്വൽ ടു 90 ഡിഗ്രി, ആംഗിൾ ബി സി ക്യൂ ഈക്വൽ ടു 60 ഡിഗ്രി, ആംഗിൾ എ സി ആർ ഈക്വൽ ടു 30 ഡിഗ്രി. ചുവടെ കാണുന്ന ത്രികോണം നോട്ട്ബുക്കിൽ വരയ്ക്കുക. ത്രികോണം ആദ്യം തന്നെ വരയ്ക്കുക. ഇതേ പരപ്പളവുള്ള എ ബി പി ബി സി ക്യൂ സി എ ആർ എന്നീ ത്രികോണങ്ങൾ ചുവടെ പറഞ്ഞിരിക്കുന്ന അളവുകളിൽ വരയ്ക്കുക. ആംഗിൾ ബി എ പി ഈക്വൽ ടു 90 ഡിഗ്രി, ആംഗിൾ ബി സി ക്യൂ ഈക്വൽ ടു 60 ഡിഗ്രി, ആംഗിൾ എ സി ആർ ഈക്വൽ ടു 30 ഡിഗ്രി. ഇനി നമുക്ക് വരയ്ക്കണം, ഓരോന്നോരോന്നായിട്ട് നമുക്ക് വരയ്ക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരച്ചു വരുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇതെങ്ങനെയാണ് വരയ്ക്കണേന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡയഗ്രാം അതുപോലെ തന്നെ വരയ്ക്കുക. 7 സെന്റിമീറ്റർ, 60 ഡിഗ്രി, 5 സെന്റിമീറ്റർ അതെടുത്ത് വരയ്ക്കുക. അതിനുശേഷം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ബി എ പി 90 ഡിഗ്രി എന്നാണ്. ബി എയും നമുക്കിവിടെ ഉണ്ട്. ഈ പി എങ്ങനെ വരച്ചു എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ എ ബിക്ക് പാരലായിട്ട് ഇവിടെ ഒരു ലൈൻ വരയ്ക്കുക. എ ബിക്ക് പാരലായിട്ട് കറക്റ്റ് ലൈൻ വരയ്ക്കുക. എ ബിക്ക് പാരലായിട്ട് ലൈൻ വരയ്ക്കുക. അപ്പോൾ അതായത് സമാന്തരമായി വരയ്ക്കുക. എ ബിയുടെ നേരെ ഇങ്ങനെ കറക്റ്റ് ഈ സി എന്ന് പറഞ്ഞ പോയിന്റിൽ വരയ്ക്കുക. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്, പ്രൊട്രാക്ടറിൽ 90 ഡിഗ്രി എടുക്കുക, കറക്റ്റ് സ്ട്രേറ്റ് ആയിട്ട് വരയ്ക്കുക. നമ്മൾ പറഞ്ഞിട്ടുള്ളത് ബി എ പി 90 ഡിഗ്രി ആണ്, അതായത് എ എന്ന് പറഞ്ഞ ആംഗിൾ ആണ് 90 ഡിഗ്രി. ബി എ പി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നടുവിലുള്ളതാണ് 90 ഡിഗ്രി ആവേണ്ടത്. അപ്പൊ ഈ എയിലെയാണ് 90 ഡിഗ്രി. അപ്പൊ നമ്മൾ സ്ട്രേറ്റ് ആയിട്ട് വരയ്ക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്കത് ട്രയാങ്കിൾ ആക്കി മാറ്റണ്ടേ. അപ്പൊ നമ്മൾ ഈ ബിയിലേക്ക് അതിനെ കണക്ട് ചെയ്യാം, ബിയിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ എന്താ നമ്മൾ ഇതിൽ പഠിച്ചിട്ടുള്ളത്, ബേസ് സെയിമും ഹൈറ്റ് സെയിമും ആണെങ്കിൽ ഏരിയ സെയിം ആയിരിക്കും. ഈ ഒരു ട്രയാങ്കിളുടെ ഏരിയയും ഈ ട്രയാങ്കിളുടെ ഏരിയയും സെയിം ആയിരിക്കും. നമുക്ക് എ ബി സി എന്ന ട്രയാങ്കിൾ ആണ്, ത്രികോണമാണ് ക്വസ്റ്റ്യനിൽ തന്നിരുന്നത്. ബി എ പി 90 ഡിഗ്രി വെച്ച് വരയ്ക്കാനാണ് പറഞ്ഞത്. ബി എ പി നമുക്ക് അറിയണ്ടായില്ല, അത് 90 ഡിഗ്രി ആന്ന് പറഞ്ഞു. അപ്പൊ ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്നർത്ഥം. ബി എ പി 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞ ആംഗിൾ ആണ് 90 ഡിഗ്രി. അപ്പൊ നമ്മള് ഈ ലൈനിന് പാരലായിട്ട് ഒരു ലൈൻ കറക്റ്റ് സിയിലൂടെ വരയ്ക്കുക. അതിനുശേഷം പ്രൊട്രാക്ടറിൽ ഇവിടെ വെച്ച് 90 ഡിഗ്രി എടുത്ത് ഇവിടേക്ക് 90 ഡിഗ്രിയുടെ പോയിന്റ് വരും, അവിടേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ലൈനുമായി ജോയിൻ ചെയ്യുക, ഈ പാരലൽ ലൈനുമായിട്ട് ജോയിൻ ചെയ്യുക. അതിനുശേഷം അത് ട്രയാങ്കിൾ ആണല്ലോ വേണ്ടത്, അപ്പൊ നമ്മൾ ഈ പിയിൽ നിന്ന് ബിയിലേക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ നമുക്ക് വേണ്ടതായിട്ടുള്ള ട്രയാങ്കിളിനെ ഷെയ്ഡ് ചെയ്യുക. ഷെയ്ഡ് ചെയ്തിട്ടുള്ളതാണ് ഈ കാണിച്ചിട്ടുള്ളത്. മനസ്സിലായോ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആംഗിൾ ബി സി ക്യൂ ഈക്വൽ ടു 60 ഡിഗ്രി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബി സി ക്യൂ, ബി സി ഇവിടെ ഉണ്ട്, ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് അറിയണം. ബി സി ക്യൂ എന്ന് പറഞ്ഞ എവിടെയാന്ന് നമുക്ക് അറിയണം, ക്യൂ എവിടെയാന്ന് നമുക്ക് അറിയണം. ബി സി സി എന്ന് പറഞ്ഞ ആംഗിൾ ആണ് 60 ഡിഗ്രി. ബി സി ക്യൂ എന്ന് പറയുമ്പോൾ സി ആണ് നടുവിലുള്ളതാണ് 60 ഡിഗ്രി. നമുക്കിനി ഫിഗർ വരയ്ക്കാം. ബി സി ക്യൂ ഈക്വൾ ടു 60 ഡിഗ്രി ആയിട്ടുള്ള ആംഗിൾ ബി സി ക്യൂ ഈക്വൾ 60 ഡിഗ്രി ആയിട്ടുള്ള ആദ്യം നമ്മൾ വരയ്ക്കണം. ബി സി ക്യൂ ആണല്ലോ 60 ഡിഗ്രി. അപ്പൊ നമ്മള് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ മാത്രം ഇങ്ങനെയാണ് ഫിഗർ വരെ വരച്ചു കഴിയുമ്പോൾ ഇതെങ്ങനെയാ വന്നതെന്ന് പറയാം. നമുക്ക് ആകെ ഈ ഒരു ട്രയാങ്കിൾ മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. ബി സി ക്യൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബി സി നമുക്ക് അറിയുന്ന ബി സി, ക്യൂ നമുക്ക് അറിയില്ല. അപ്പൊ ബി സിക്ക് പാരലായിട്ട്, ബി സി ക്യൂ എന്ന് പറയുമ്പോൾ ബി സിക്ക് പാരലായിട്ട് വരയ്ക്കാം. മനസ്സിലായോ? ബി സി ഇതാണല്ലോ, ബി സി ഇങ്ങനെ കൊണ്ടുവന്ന് ബി സി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും ഉള്ളത് എ ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ എയിൽ കൂടെ വേണം പാരലൽ ലൈൻ വരയ്ക്കാനായിട്ട്. ബി സി ക്യൂ എന്ന് പറയുമ്പോൾ ബി സി നമുക്ക് ഓൾറെഡി ബേസ് ആണ്, ക്യൂ ആണ് നമുക്ക് അറിയാത്തത്. അതിനുവേണ്ടി ബി സി അല്ലാത്തൊരു പോയിന്റ് നമ്മുടെ ഉണ്ടല്ലോ എ.
അതുകൊണ്ട് ബി സിക്ക് പാരലൽ ആയിട്ട് എയിലൂടെ ഒരു വര വരയ്ക്കാം. ഇവിടെ നമ്മൾ സെറ്റ് സ്ക്വയർ ഇങ്ങനെ വെച്ച് ഇങ്ങനെ നീക്കി നീക്കി കൊണ്ടുവന്ന് കറക്റ്റ് പാരലൽ ആവണം. ഈ ലൈൻ എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെ വേണം ഇവിടെ വരാനായിട്ട്. അപ്പൊ നമ്മള് ഇവിടെ നിന്ന് പാരലൽ ആയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഈ പോയിന്റിൽ കൂടെ വര വരച്ചു. ഇനി നമുക്ക് എന്താ അറിയാ, നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, സി എന്ന് പറയുന്നത് എത്രയാന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, 60 ഡിഗ്രിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബി സിയുമേ പ്രൊട്രാക്ടർ വയ്ക്കുക, എന്നിട്ട് ഈ സി എന്ന് പറഞ്ഞ പോയിന്റിലൂടെ 60 ഡിഗ്രി എടുക്കുക. അപ്പൊ ഇവിടെയായിട്ട് ഒരു പോയിന്റ് ഏകദേശം വരും, ഇവിടെയാണ് 60 ഡിഗ്രി വരിക. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ, നമ്മള് ബി സിയിലാണ് പ്രൊട്രാക്ടറിന്റെ ആ വര വെക്കേണ്ടത്. ബി സി കിട്ട അവിടെ ഇങ്ങനെ പ്രൊട്രാക്ടർ വെച്ച് സിയിലാണ് 60 ഡിഗ്രി പറഞ്ഞിട്ടുള്ളത്. ബി സി ക്യൂ എന്ന് പറഞ്ഞാൽ സിയിലാണ് 60 ഡിഗ്രി. സിയിൽ വെച്ചിട്ട് 60 ഡിഗ്രി എടുക്കുക. 60 ഡിഗ്രി എടുക്കുമ്പോൾ ഇങ്ങനെ വരും. അപ്പൊ നമ്മൾ ആ ഈ വന്നിട്ടുള്ള പോയിന്റിനെ ഇവിടെ നമുക്ക് ഇവിടേക്ക് ആയിട്ടാ കിട്ടുക 60 ഡിഗ്രി. ആ പോയിന്റിലൂടെ കറക്റ്റ് ഈ പാരലൽ ലൈനുമേ മുട്ടിക്കുക. അപ്പൊ ഈ പാരലൽ ലൈനുമേ മുട്ടിക്കുക, അതിനുശേഷം ട്രയാങ്കിൾ ആണല്ലോ നമുക്ക് വേണ്ടത്, ഇവിടെ ഈ പോയിന്റ് ഇവിടെ മുട്ടി, ഈ പാരലൽ ലൈനുമേ ഒന്ന് മുട്ടും. അതിനുശേഷം ഈ ബേസിലേക്ക് ജോയിൻ ചെയ്യുക, ബിയിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് ട്രയാങ്കിൾ കിട്ടും. അപ്പൊ എന്താ ചെയ്തത്, ബി സി ക്യൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് 60 ഡിഗ്രിയാണ്. ബി സി ക്യൂ എന്ന് പറയുമ്പോൾ ബി സിക്ക് പാരലൽ ആയിട്ട് ഇവിടെ ഒരു വര വരയ്ക്കുക. സെറ്റ് സ്ക്വയർ കൊണ്ട് ഇങ്ങനെ വന്നിട്ട് കറക്റ്റ് ഇങ്ങനെ പാരലൽ ലൈൻ വരയ്ക്കുക. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് സി ആണല്ലോ 60 ഡിഗ്രി വേണ്ടത്. അപ്പൊ ഇവിടെ സിയിൽ വെച്ചിട്ട് പ്രൊട്രാക്ടറിൽ 60 ഡിഗ്രി എടുക്കുക. അപ്പൊ ഇവിടെ ആയിട്ട് ഒരു പോയിന്റ് വരും, ആ പോയിന്റിലൂടെ ഈ പാരലൽ ലൈനുമ്പോൾ മുട്ടിക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ട്രയാങ്കിൾ ആണല്ലോ നമുക്ക് വേണ്ടത്, അപ്പോൾ ട്രയാങ്കിൾ ആക്കി മാറ്റാം, ഇവിടേക്ക് കണക്ട് ചെയ്യാം ട്രയാങ്കിളായി. മനസ്സിലായോ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്, ആംഗിൾ എ സി ആർ ഈക്വൽ ടു 30 ഡിഗ്രി. എ സി നമുക്കറിയാം, ആറ് നമുക്കറിയില്ല. എ സി ആർ ഈക്വൽ ടു 30 ഡിഗ്രി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എ സി ആർ ഇതുണ്ടോ, എ സി ആർ ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പൊ എ സി നമുക്കറിയാം, ആറ് ഇതിലെവിടെയാണെന്ന് നമുക്കറിയില്ല. അപ്പൊ നമുക്ക് വരച്ചു നോക്കാം. എ സി ആർ ഇങ്ങനെയാണ് നമുക്ക് വരച്ചു വരുമ്പോൾ കിട്ടുക. ഇതെങ്ങനെയാ വരച്ചു എന്ന് പറയാം. എ സി ആർ ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ മാത്രമേ നമ്മുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. എ സി ആർ എന്ന് പറയുമ്പോൾ എ സി സമാന്തരമായിട്ട് വരയ്ക്കണം, എ സിക്ക് പാരലായിട്ട് വരയ്ക്കണം. ഇതാണ് എ സി. അപ്പൊ എ സിക്ക് സമാന്തരമായിട്ട് ഏതിലൂടെ വരയ്ക്കണം, എ ബി സി അല്ലേ നമുക്കറിയുള്ളൂ. അപ്പൊ എ സിക്ക് സമാന്തരമാകുമ്പോൾ ഇതിലൂടെ വരയ്ക്കേണ്ടത് ബിയിലൂടെ. ഇപ്പൊ എ ബിയിലൂടെ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതിലൂടെ വരയ്ക്കേണ്ടത്, സിയിലൂടെ വരയ്ക്കണം. അപ്പൊ എ ബി സി എന്ന് പറഞ്ഞ 3 പോയിന്റ് അല്ലേ നമുക്കറിയുള്ളൂ. അപ്പൊ നമ്മള് ഇതില് എ സി ആർ എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞുള്ളത്. അപ്പൊ എ സി നമുക്കറിയാം, ആർ അറിയില്ല. അപ്പൊ എ സിക്ക് പാരലായിട്ട് വരയ്ക്കണം, എ സിക്ക് സമാന്തരമായിട്ട് വരയ്ക്കണം. എ സിക്ക് നമ്മള് സമാന്തരമായിട്ട് ബിയിലൂടെ വരയ്ക്കുക. ഇങ്ങനെ വര വരച്ചു, എ സിക്ക് സമാന്തരമായിട്ട് ബിയിലൂടെ ഇങ്ങനെ വരച്ചു. അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എ സി ആർ എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. എ സി ആർ എന്ന് പറയുമ്പോൾ 30 ഡിഗ്രിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ സിയിൽ 30 ഡിഗ്രി എടുക്കണം. ഇങ്ങനെ പ്രൊട്രാക്ടർ വെച്ചിട്ട് സിയിൽ 30 ഡിഗ്രി മാർക്ക് ചെയ്യാം. 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു പോയിന്റ് ആയിട്ട് വരിക. ഇങ്ങനെ ഈ ഒരു ലൈനാണ് 30 ഡിഗ്രി, ഈ ആംഗിളാണ് 30 ഡിഗ്രി. ഇവിടെ ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യണം, നമ്മൾ പാരലൽ ലൈനുമേക്ക് മുട്ടിക്കുക. ഇവിടേക്ക് മുട്ടിച്ചു. അപ്പൊ ആംഗിൾ 30 ഡിഗ്രി എടുത്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മൾ ഈ പാരലൽ ലൈനുമേക്ക് മുട്ടിച്ചു. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്, അപ്പൊ ഇതിവിടെ വെച്ച് മുട്ടി. ഇനി നമുക്കതൊരു ട്രയാങ്കിൾ ആക്കണ്ടേ. ഇപ്പൊ നമുക്ക് എയും സിയും ആറും എന്നുള്ള ആംഗിൾ കിട്ടി 30 ഡിഗ്രി ആയിട്ട് കിട്ടി. ഇനി നമുക്കത് ട്രയാങ്കിൾ ആക്കേണ്ടേ. അപ്പൊ നമ്മൾ ഈ ആറിൽ നിന്ന് എയിലേക്ക് കണക്ട് ചെയ്യുക, ആറിൽ നിന്ന് എയിലേക്ക് കണക്ട് ചെയ്യുക. അപ്പൊ എ സി ആർ എന്ന് നമുക്ക് കിട്ടി. ഇപ്പോൾ കറക്റ്റ് ട്രയാങ്കിൾ ആയില്ലേ. അപ്പോൾ എന്താ നമ്മൾ ചെയ്തത്, നമ്മളോട് പറഞ്ഞത് എ സി ആർ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി ആണ് നമ്മളോട് പറഞ്ഞു. എ സി നമുക്കറിയാലോ. അപ്പൊ എ സിക്ക് പാരലായിട്ട് നമ്മൾ ബിയിൽ കൂടെ ഒരു വര വരച്ചു. ഇവിടെ ഇങ്ങനെ സെറ്റ് സ്ക്വയർ വെച്ച് കറക്റ്റ് കൊണ്ടുവരിക. കറക്റ്റ് ഇതെങ്ങനെ ചെരിഞ്ഞുണ്ടോ അതേപോലെ ഇതാവണം. കറക്റ്റ് സെറ്റ് സ്ക്വയർ വെച്ചാലാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുക. സെറ്റ് സ്ക്വയർ വെച്ച് ഇങ്ങനെ പാരലായിട്ട് വരയ്ക്കുക. ഈ വര എങ്ങനെയാണോ ഇത് വരയുടെ പോലെ തന്നെ ആയിരിക്കണം ഈ വര. അതിനുശേഷം നമ്മൾ എന്താ ചെയ്തത്, എ സിയിൽ ഇവിടെ പ്രൊട്രാക്ടർ വെച്ച് സിയിലൊരു 30 ഡിഗ്രി എടുത്തു, സിയിൽ 30 ഡിഗ്രി എടുത്ത് വരച്ചു. അപ്പൊ ഇവിടെ ഏകദേശം ഇവിടെ ആയിട്ട് ഒരു പോയിന്റ് വരും. ഇവിടെ നിന്ന് കറക്റ്റ് ആ പോയിന്റിലൂടെ ആയി ഈ പാരലൽ ലൈനിലേക്ക് കണക്ട് ചെയ്യുക. അപ്പൊ ഇവിടെ ആറ് കിട്ടി. ഇനി നമുക്ക് ഇതൊരു ട്രയാങ്കിൾ ആക്കി മാറ്റണ്ടേ. ആറിൽ നിന്ന് എയിലേക്ക് കണക്ട് ചെയ്തു. അപ്പൊ ഇതൊരു ട്രയാങ്കിളായി. ഇതാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ട്രയാങ്കിൾ. ഇതിന് നമ്മൾ ഷെയ്ഡ് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഡ്രോ എ സർക്കിൾ ആൻഡ് എ ട്രയാങ്കിൾ വിത്ത് 1 വെർട്ടെക്സ് അറ്റ് ദ സെന്റർ ഓഫ് ദി സർക്കിൾ
and the other two on the circle. Draw another triangle of the same area with all three vertices on the circle. ഒരു വൃത്തം വരച്ച് അതിലെ രണ്ട് ബിന്ദുക്കളും വൃത്തകേന്ദ്രവും മൂലകളായി ഒരു ത്രികോണം വരയ്ക്കുക. ഇതേ പരപ്പളവുള്ള മറ്റൊരു ത്രികോണം എല്ലാ മൂലകളും വൃത്തത്തിൽ തന്നെയായി വരയ്ക്കുക. ആദ്യം നമ്മളോട് ഒരു വൃത്തം വരയ്ക്കാൻ പറഞ്ഞിട്ട് എങ്ങനെ ഫിഗർ വരാമെന്ന് പറഞ്ഞുതരാം. ഇങ്ങനെയാണ് നമുക്ക് ഡയഗ്രാം വരെ. ആദ്യം തന്നെ നമ്മളൊരു സർക്കിള് വരയ്ക്കുക. അപ്പൊ ആ സർക്കിളിൽ രണ്ട് പോയിന്റ് ആയിട്ട് വരയ്ക്കണം. എ ബി എന്ന് നമ്മൾ വർക്ക് ചെയ്തു വരച്ചു. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു വൃത്തം വരച്ച് അതിന്റെ രണ്ട് ബിന്ദുക്കള്, പിന്നെ വൃത്തകേന്ദ്രം. വൃത്തകേന്ദ്രമാണ് ഈ ഒ എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് ഒരു ട്രയാങ്കിൾ വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഒരു വേർട്ടക്സ് സെന്ററിലാണ്, സർക്കിളിന്റെ സെന്ററിലാവണം, പിന്നെ ബാക്കി രണ്ടും സർക്കിളിലാവണം. അങ്ങനെയാണ് നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നമ്മൾ ഇങ്ങനെ ഡയഗ്രാം വരച്ചു. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഇതേ പരപ്പളവുള്ള വേറെ ഒരു ത്രികോണം വരയ്ക്കാനായിട്ടാ പറഞ്ഞിട്ടുള്ളത്. ഇതേ പരപ്പളവുള്ള ത്രികോണം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ അനദർ ട്രയാങ്കിൾ ഓഫ് ദി സെയിം ഏരിയ വിത്ത് ഓൾ ദ ത്രീ വേർട്ടിസസ് ഓൺ ദി സർക്കിൾ. എല്ലാ വേർട്ടിസസും എവിടെയാവണം? സർക്കിളിൽ തന്നെ ആവണം. അങ്ങനെയുള്ളത് വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഏരിയ സെയിം ആവണം, മൂന്ന് പോയിന്റും സർക്കിളിൽ തന്നെ ആവണം. എങ്ങനെ വരച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെ വരാൻ നോക്കാം. വരച്ചു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഡയഗ്രാം കിട്ടുക. ആദ്യം നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞിട്ട് സർക്കിൾ വരയ്ക്കുക. അതിനുശേഷം ഇതിൽ രണ്ട് പോയിന്റ് ആക്കണം. ഇവിടെ എയും ബിയും ഇങ്ങനെ പോയിന്റ് ആക്കിയിട്ട് സർക്കിളിൽ രണ്ട് പോയിന്റ് സർക്കിളിലായിരിക്കണം എന്ന് പറഞ്ഞു. ഒരെണ്ണം സെൻട്രലായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ സെൻട്രൽ പോയിന്റ് ഇട്ടു. എന്നിട്ട് നമ്മൾ എ ബി കിട്ടി, നമുക്ക് ഇവിടെ ഓയോ ആക്കി. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ട്രയാങ്കിള് നമ്മൾ വരച്ചു. പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ ട്രയാങ്കിളിന്റെ അതേ ഏരിയയിൽ വേറെ ട്രയാങ്കിള് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ ട്രയാങ്കിളിന്റെ സെൻട്രലൊന്നും ആവരുത് ഒരു പോയിന്റ്, എല്ലാ പോയിന്റും സർക്കിളുമ്പ തന്നെയായിരിക്കണം. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? എ ബിക്ക് പാരലായിട്ട് ഇങ്ങനെ സെൻട്രലൂടെ ഒരു വര വരയ്ക്കുക, ഏരിയ സെയിം ആവാൻ വേണ്ടിയിട്ട്. ഇനി വരയ്ക്കുന്ന ട്രയാങ്കിൾസിന്റെ ഏരിയ സെയിം ആവാനായിട്ട് എ ബിക്ക് പാരലായിട്ട് ഇങ്ങനെ വരയ്ക്കുക. അതിനുശേഷം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താ? മൂന്ന് പോയിന്റും സർക്കിളിൽ തന്നെ ആവണം. ഓൾറെഡി രണ്ട് പോയിന്റ് സർക്കിളിലാണ്, ഇനി നമ്മൾ അടുത്തതും സർക്കിളിൽ തന്നെ ആവാനായിട്ട് നമ്മൾ ഇവിടെ ഒരു പോയിന്റ് ഇട്ടു. അവിടേക്ക് നമ്മളിങ്ങനെ അതേ ഹൈറ്റിൽ ഈ പോയിന്റിലേക്ക് വരച്ചു. ഇതേ ബേസിൽ നമ്മൾ വരച്ചു, ഹൈറ്റ് ഇത്രയാവണം അല്ലേ. അപ്പൊ ബേസും ഹൈറ്റും സെയിം ആണ് എങ്കിൽ ഏരിയ സെയിം ആയിരിക്കും. അതേപോലെ നമ്മൾ ഇവിടെ ഒരു പോയിന്റ് ഇട്ടു. അതിനുശേഷം ഈ ഇതിൽ എവിടെയെങ്കിലും പോയിന്റ് ഇടാം, പക്ഷേ ഇവിടെ ഒന്നും ഇട്ടാ കാര്യമില്ല. കാരണം എന്താ? നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മൂന്ന് പോയിന്റും ട്രയാങ്കിളിന്റെ മൂന്ന് പോയിന്റും സർക്കിളിൽ തന്നെ ആവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ പോയിന്റ് ഇട്ടിട്ട് കാര്യമുണ്ടോ? നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ഈ ഇതിവിടെ തന്നെ ഇടണം, ഈ ഹൈറ്റിൽ തന്നെ ഇടണം. ഈ ഹൈറ്റിൽ ഈ രണ്ട് പോയിന്റ് നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ ഇതിന് ഇവിടെ ഒരു പോയിന്റ് ഇട്ടു. ഇതിലേക്ക് നമ്മൾ നമ്മൾ ജോയിൻ ചെയ്യിച്ചു. നമ്മൾ ഇവിടെ പോയിന്റ് ഇട്ടു. നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ആവോ ക്വസ്റ്റ്യൻ സെയിം ഏരിയ ആയിരിക്കും. പക്ഷെ ക്വസ്റ്റ്യനിൽ ഒരു കണ്ടീഷൻ കൂടി പറഞ്ഞിട്ടുണ്ട്, ട്രയാങ്കിളിന്റെ മൂന്ന് പോയിന്റ്സും സർക്കിളിൽ തന്നെ ആകണം എന്ന് തന്നെ പറയുന്നുണ്ട്. വൃത്തത്തിൽ തന്നെ ആവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഇട്ടിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ കറക്റ്റ് ഇങ്ങനെ ഇവിടെ പോയിന്റ് ഇട്ടു, ഇവിടെയും ഒരു പോയിന്റ് ഇട്ടു. അതിലേക്ക് നമ്മൾ ബേസാക്കി ബേസുമായി ജോയിൻ ചെയ്തു. ഇങ്ങനെയാണ് നമുക്ക് ആൻസർ വരിക. നീറ്റായിട്ട് നോട്ട്ബുക്കിൽ വരയ്ക്കണം. ഓക്കെ, താങ്ക് യു.